ഉച്ച കഴിയുന്നത് വരെ ബോധമുണ്ടായിരുന്നു. ഒരു മണിക്കൂർ മുമ്പ് കഴിഞ്ഞു. അവസാനമായി ചോദിച്ചത് നീ എത്തിയോ? ബിന്ദു രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കളക്ടറേറ്റിലൊരു കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരിച്ചുപോയിട്ടുള്ള സകല വംശപിതൃക്കളെയും അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച അവരെ മുഴുവൻ പിതൃലോകത്തിൽ നിന്ന് വിശ്വദേവതകളോടൊപ്പം ആവാഹിക്കാണ് സങ്കല്പിച്ച് 3 പ്രാവശ്യം കൈകൊണ്ട് കുഞ്ഞിനെ കുടിന്റെ തലയ്ക്ക് വെക്കുക. അമ്മയ്ക്ക് വേണ്ടി ശ്രാദ്ധപിണ്ഡം വെക്കുകയാണെന്ന് സങ്കല്പിച്ച് നടുഭാഗത്ത് വെച്ച് തൊഴുതോളൂ. ചടങ്ങുകൾ കഴിയുന്നതിന് മുമ്പ് അച്ഛൻ പോയത് വലിയ കഷ്ടമായിപ്പോയി. എല്ലാവരും ചോദിച്ചു. ബിന്ദു, 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 ബിന്ദു. ആഹാ, ഇവിടെ വന്ന് കിടക്കുക. ഇതെന്തു പറ്റി ഈ നേരത്തൊരു കിടപ്പ്? ദേ നിനക്കെന്തു പറ്റി? പനിയാ? ദേ ഇതുവരെ ചായ കിട്ടിയില്ല. ദേ പിണക്കത്തില? എടി സുഖമില്ലെങ്കിൽ അത് പറ. ഇന്നലെ രാത്രി നീ ഭക്ഷണം ഉണ്ടാക്കാതെ കിടന്നപ്പോൾ ആയിക്കോട്ടെ നീ വിചാരിച്ചു. എന്നും അങ്ങനെ പറ്റുമോ? എനിക്ക് ഓഫീസിൽ പോകണം. പോകണം. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം. അതെ വേണം. പിന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഇറങ്ങാൻ ദാ ഇപ്പം സമയാവും. അതെ നിങ്ങൾക്ക് പോകണം, നിങ്ങൾക്ക് സമയമായി, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. എപ്പോഴായാലും ഇത് തന്നെയല്ലേ നോക്കാറ്? ഇത്ര നാളും ഞാനൊരു മാടിനെ പോലെ അവിടെ ജീവിച്ചത്. നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വേണ്ടത് നേരെ നേരത്തെ കാര്യങ്ങൾ അടുപ്പിച്ചു തരുന്ന ഒരു ബാല്യക്കാരിയെ. എന്റെ സ്ഥാനം അതിനേക്കാൾ താഴെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ എന്റെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തത്, ആര് മരിച്ചാലും ഒരു കുഴപ്പമില്ലാത്തത്. രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. ബിന്ദു, ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇനി മുതൽ എന്റെ കൈ കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ബിന്ദു, നിനക്കെന്താ സമനില തെറ്റിയോ? അങ്ങനെ കരുതിയാലും വേണ്ടില്ല. സർക്കാർ സർവീസിലുണ്ടല്ലോ വോളണ്ടറി റിട്ടയർമെന്റ്. 50 വയസ്സ് കഴിഞ്ഞ VRSO എടുത്ത് നിങ്ങൾ വീട്ടിലിരിക്കുമെന്നല്ലേ പറയാറ്? ഇതുവരെ ഈ വീട്ടിൽ ഞാൻ എടുത്തു കൂട്ടിയ ജോലികളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ റിട്ടയർ ചെയ്തു. ബിന്ദു, നീ മനസ്സിലായില്ലേ നിങ്ങളുടെ ഭാഷയിലെ റിട്ടയർമെന്റ്? ഒരു കൂരയുടെ താഴെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കണതിൽ ഒരു കാര്യമില്ല. ബിന്ദു, അഞ്ജു, തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ടില്ല, ഉമ്മറത്ത് ലൈറ്റ് ഇല്ല. ഇന്ന് ഞാനൊന്നും കഴിച്ചിട്ടുമില്ല. ആദ്യം എനിക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും ആയിട്ട് വാ, എന്നിട്ടാകാം വിളക്ക് വെക്കലും ലൈറ്റ് കത്തലും. എന്റെ വയറ് കത്തുന്നു. എന്തുപറ്റി? ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ? അമ്മയുടെ അമ്മ അമ്മൂറി ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നിട്ടല്ലേ? ഓഹോ, അപ്പൊ മനഃപൂർവ്വം തോപ്പിക്കാൻ തന്നെയല്ലേ? ബിന്ദു, ബിന്ദു, എന്താടി നിന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയോ? ഓഹോ, അപ്പൊ ചെവിട് കേക്കല്ലേ? എന്താടി നിന്റെ ഉദ്ദേശം? ഇരുട്ടത്ത് കിടന്ന് എങ്ങനെ കുടുംബം കലക്കാന്ന് ആലോചിക്കായിരിക്കും. നീ എങ്ങടായി പോന്ന്? ചോദിച്ചിന് ഉത്തരം പറഞ്ഞിട്ട് പോ ബിന്ദു. ബിന്ദു, ദേ ഇടി അവിടെ നിൽക്കാൻ. ബിന്ദു കഥ ഓർക്ക്, ഇടി കഥ ഓർക്കാൻ. ദേ ഇതൊരു മാതിരി മര്യാദ കെട്ട ലൈനാ. നിന്റെ അമ്മ എന്താ വീടിനകത്ത് ഹർത്താലെടുത്ത് കളിക്കുക? ഞാനും കൊറേ ചോദിച്ചു, എന്നോടും ഒന്നും പറഞ്ഞില്ല. എന്തായാലും അമ്മ വലിയ സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. എന്നാ അതിലും വലിയ സ്ട്രോങ് ആണ് ഞാനും. ഈ വീട്ടിലെ നാഥൻ ഞാനാ. ഇവിടെ ആരെന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അങ്ങനെ ഇവിടെ ആര് കുത്തിയിരിപ്പ് സമരം നടത്താമെന്ന് വിചാരിക്കണ്ട. അച്ഛാ ഇച്ചിരി മെല്ലെ പറ, പുറത്താരെങ്കിലും കേട്ടു കഴിഞ്ഞാൽ അച്ഛനാ നാണക്കേട്. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. കുടുംബത്തിനകത്തുള്ള ജോലി ചെയ്യാൻ വയ്യെങ്കിലേ ഇവളൊന്നും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു, വല്ല ആശ്രമത്തിലും പോയി ചേരണമായിരുന്നു. അച്ഛനായി അങ്ങനത്തെ വഴിയൊന്നും ഇനി ഉപദേശിക്കണ്ട. ഒരു വാശിക്കായി അമ്മ അതും ചെയ്യും. വല്ല ചൈതന്യ സ്വരൂപാനന്ദ ബിന്ദു എന്ന് പേര് മാറ്റിക്കഴിഞ്ഞാലേ മിനിറ്റ് വെച്ച് അമ്മ ഫേമസ് ആവും. എന്തേ? അതൊന്നും വേണ്ട.